നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കടയ്ക്കാവൂർ പോക്സോ കേസിൽ അമ്മയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. മകനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്ന കേസിലാണ് ജാമ്യം. ജാമ്യാപേക്ഷയെ സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. നേരത്തെ തിരുവനന്തപുരം പോക്സോ കോടതി ജാമ്യം തള്ളിയതോടെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അമ്മ രാത്രിയിൽ തന്നോട് മോശമായി പെരുമാറിയിരുന്നുവെന്നാണ് മകൻ പറയുന്നത്. മകനെ ഉപയോഗിച്ച് കള്ളക്കേസ് നൽകിയിട്ടില്ലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും അച്ഛൻ വ്യക്തമാക്കി. December 18 പോലീസ് അമ്മയ്ക്കെതിരെ കേസെടുത്തത്. വിവാഹബന്ധം വേർപ്പെടുത്താതെ ഭർത്താവ് രണ്ടാം വിവാഹത്തിന് ശ്രമിച്ചതോടെയാണ് പ്രശ്നം തുടങ്ങിയതെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. അമ്മയെ കേസിൽ കൊടുക്കുമെന്ന് പിതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് ഇളയ മകൻ വെളിപ്പെടുത്തിയിരുന്നു. ചേട്ടനെ മർദ്ദിച്ച് പരാതി നൽകുകയായിരുന്നുവെന്നും ഇളയ മകൻ പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കർണാടകയിലെ ശിവമോഗയിൽ ക്രഷർ യൂണിറ്റിൽ വൻ സ്ഫോടനം. 10+ ആളുകൾ കൊല്ലപ്പെട്ടു. ശിവമോഗയിലെ അബ്ബലഗരെ താലൂക്കിലെ ക്രഷർ യൂണിറ്റിൽ ഇന്നലെ രാത്രി 10:20 അപകടം. റെയിൽവേ ക്രഷർ യൂണിറ്റിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ട്രക്ക് പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ടവരിൽ അധികവും ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികളാണെന്നാണ് വിവരം. പൊട്ടിത്തെറി ശിവമോഗ ചിക്കമംഗളൂരു ജില്ലകളെ പ്രകമ്പരം കൊള്ളിച്ചു. അപകടം നടന്ന 15 കിലോമീറ്റർ ചുറ്റളവിൽ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം കർട്ടൺ പരിശോധന നിർത്തിവച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സ്ക്രീൻ പരിശോധനയാണ് താൽക്കാലികമായി നിർത്തിവച്ചത്. വാഹന ഉടമകൾ നിയമം കർശനമായി പാലിക്കണമെന്ന് ഗതാഗത കമ്മീഷണർ ആവശ്യപ്പെട്ടു. വാഹനങ്ങളിൽ കൂളിംഗ് പേപ്പറുകൾ പതിപ്പിക്കുന്നതും കർട്ടനുകൾ ഉപയോഗിക്കുന്നതും സുപ്രീംകോടതി നിരോധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഞായറാഴ്ച മുതലാണ് പരിശോധന ആരംഭിച്ചത്. പ്രതിദിനം 1000+ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കിയത് വിവാദമായതോടെയാണ് പരിശോധന താൽക്കാലികമായി നിർത്തിവെക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാർഷിക നിയമങ്ങൾ പിൻവലിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി കർഷകർ. 1.5 വർഷത്തേക്ക് നിയമങ്ങൾ മരവിപ്പിക്കാമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കർഷകർ തള്ളി. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലി നടത്തുമെന്നും കർഷകർ വ്യക്തമാക്കി. സിംഗു അതിർത്തിയിൽ ചേർന്ന കർഷക സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. 3 കാർഷിക നിയമങ്ങളും പൂർണ്ണമായും റദ്ദാക്കണമെന്നും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില ഉറപ്പുവരുത്തുന്ന പുതിയ നിയമം വേണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം നടന്ന 10-ാം വട്ട ചർച്ചയിലാണ് 18 മാസം വരെ പുതിയ കാർഷിക നിയമങ്ങൾ മരവിപ്പിക്കാമെന്ന് സർക്കാർ നിർദ്ദേശം വെച്ചത്. എന്നാൽ ഇതിനോട് ഉടനെ കർഷക പ്രതിനിധികൾ പ്രതികരിച്ചിരുന്നില്ല. തുടർന്നാണ് യോഗം വിളിച്ച് തീരുമാനമെടുത്തത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ ജവാന് വീരമൃത്യു. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കൃഷ്ണഘട്ടി സെക്ടറിലാണ് പാക് പ്രകോപനമുണ്ടായത്. 10 JAK റൈഫിൾസ് യൂണിറ്റിലെ ഹവിൽദാർ നിർമ്മൽ സിംഗ് ആണ് വെടിവയ്പിൽ വീരമൃത്യു വരിച്ചത്. ഹവിൽദാർ നിർമ്മൽ സിംഗ് ധീരനായ സൈനികനായിരുന്നുവെന്നും രാജ്യം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും സൈന്യം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. SSLC പരീക്ഷയുടെ മാതൃകാ ചോദ്യക്കടലാസ് SSERT വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ ഉത്തരമെഴുതാനായി ആവശ്യമുള്ളതിന്റെ ഇരട്ടി ചോദ്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ ഉത്തരമെഴുതാൻ കഴിയുന്ന ചോദ്യങ്ങൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതിയാൽ അതിൽ മികച്ച ഉത്തരമായിരിക്കും മൂല്യനിർണയത്തിന് പരിഗണിക്കുന്നത്. സമാശ്വാസ സമയം 20 മിനിറ്റ് ഉണ്ടായിരിക്കും. March 17 SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുന്നത്. March 30 അവസാനിക്കും. SSLC പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷവും +2 പരീക്ഷകൾ രാവിലെയുമായിരിക്കും നടത്തുക. സംസ്ഥാനത്ത് കോവിഡ് സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയായിരിക്കും പരീക്ഷകൾ നടത്തുക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മലയാളി മാധ്യമപ്രവർത്തകനായ സിദ്ദിഖാപ്പന് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യപ്പെട്ട സിദ്ദിഖാപ്പന് ഉടൻ ജാമ്യം അനുവദിക്കണമെന്ന് ഹർജിക്കാരായ പത്രപ്രവർത്തക യൂണിയൻ കോടതിയിൽ ആവശ്യപ്പെടും. ഹാത്രാസ് ബലാത്സംഗ കൊലയുടെ മറവിൽ കലാപം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് സിദ്ദിഖാപ്പന് എതിരെ UP പോലീസിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ആകെ 2,67,31,509 വോട്ടർമാരാണുള്ളത്. 5,79,083 പേരാണ് പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. 1.56 ലക്ഷം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും അവസരം നൽകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്താണ്, കുറവ് വയനാട്ടിലും. കന്നി വോട്ടർമാർ 2.99 ലക്ഷം. 1,37,79,263 സ്ത്രീ വോട്ടർമാരും 221 ട്രാൻസ്ജെൻഡർമാരും 90,709 പ്രവാസി വോട്ടർമാരുമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ ഗൂഢാലോചന നടന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. സ്പീക്കർക്കെതിരായ പ്രമേയം ചില ആലോചനകളുടെ ഭാഗമാണെന്നും കസ്റ്റംസിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒ രാജഗോപാലിനും ഒരേ സ്വരമാണുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കസ്റ്റംസിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒ രാജഗോപാലിനും ഒരേ സ്വരമാണുള്ളത്. പ്രതിപക്ഷത്തിന്റെ പാപ്പരത്തമാണ് വെളിവാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ എതിരെയുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. സംസ്ഥാനത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നപ്പോൾ ആരാണ് ഉത്തരവാദികളെന്ന് ഫലപ്രദമായി അന്വേഷിച്ച് കണ്ടെത്തണമെന്ന നിലപാടാണ് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചത്. എന്നാൽ അന്വേഷണം ലൈഫ് പദ്ധതിയെക്കുറിച്ചായെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം പി ശ്രീരാമകൃഷ്ണൻ ചെയറിൽ ഇരിക്കാൻ യോഗ്യനാണോ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നടിയെ ആക്രമിച്ച കേസിൽ മാപ്പുസാക്ഷിയായ ശേഷം ജാമ്യം ലഭിക്കാതെ ജയിൽ മോചിതനായ വിപിൻ ലാലിനെ കണ്ടെത്താനായില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ശനിയാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോടതി വാറന്റ് പുറപ്പെടുവിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം കേസിലെ സാക്ഷി വിസ്താരം ഇന്നലെ ആരംഭിക്കാനിരുന്നത് വിപിൻ ലാൽ ഹാജരാകാത്തതിനാൽ നടന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം കേസിലെ സാക്ഷി വിസ്താരം ഇന്ന് ആരംഭിക്കാനിരുന്നത് വിപിൻലാൽ ഹാജരാകാത്തതിനാൽ നടന്നില്ല. നടിയെ ആക്രമിച്ച കേസിലെ 10-ാം പ്രതിയാണ് വിപിൻലാൽ. ഇയാൾ മറ്റൊരു കേസിൽ അറസ്റ്റിലായിരിക്കെ നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർത്തു. പിന്നീട് അറസ്റ്റിലായ ആദ്യ കേസിൽ ജാമ്യം ലഭിക്കുകയും നടിയെ ആക്രമിച്ച കേസിൽ മാപ്പ് സാക്ഷിയാക്കുകയും ചെയ്തതോടെ വിയൂർ ജയിൽ സൂപ്രണ്ട് ഇയാളെ മോചിതനാകാൻ അനുവദിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശിയായ വിപിൻലാൽ കാസർകോട് ബന്ധുവിന്റെ വീട്ടിലാണിപ്പോൾ താമസം. ഇതിനിടെ ഇയാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഗണേഷ് കുമാർ MLA ഓഫീസ് സെക്രട്ടറി M പ്രദീപ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെയാണ് കേസിലെ 8-ാം പ്രതിയായ ദിലീപ് വിപിൻലാൽ ജയിൽ മോചിതനായത് സംബന്ധിച്ച പരാതിയുമായി കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഷീൽഡ് വാക്സിൻ ഉൽപാദകരായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പൂനെയിലെ പ്ലാന്റിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് ശേഷമാണ് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെർമിനൽ 1-ന് സമീപം തീപിടുത്തമുണ്ടായത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോവിഷീൽഡ് വാക്സിൻ നിർമ്മാണ പ്ലാന്റ് സുരക്ഷിതമാണെന്നാണ് വിവരം. ഇന്ത്യയിലെ 3 കോടി ആരോഗ്യ പ്രവർത്തകർക്കും മറ്റു മുൻനിര കോവിഡ് പോരാളികൾക്കും വേണ്ട വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പൂനെയിലെ ഈ ഫാക്ടറിയിൽ നിന്നാണ്. ഫയർഫോഴ്സിന്റെ 10-ഓളം യൂണിറ്റുകൾ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോവിഡ് വാക്സിൻ ഉൽപാദനം നടക്കുന്ന പ്ലാന്റിന് തീപിടിച്ചിട്ടില്ലെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ വ്യക്തമാക്കി. അഗ്നിബാധയിൽ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നുമാണ് പ്രാഥമിക വിവരം. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായതെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാട്സപ്പിന്റെ പുതിയ ഡേറ്റ പ്രൈവസി നയത്തിനെതിരെ നിരവധി ആളുകൾ പ്രതികരിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരും ഇടപെട്ടതിന് പിന്നാലെ മറുപടിയുമായി വാട്സപ്പ്. ഫേസ്ബുക്കിന്റെ കീഴിലുള്ള വാട്സപ്പിൽ കൊണ്ടുവരാൻ ഒരുങ്ങുന്ന പുതിയ സ്വകാര്യതാ നയം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ അടുത്ത ദിവസം തന്നെയാണ് അതേക്കുറിച്ച് പ്രതികരിച്ച് വാട്സപ്പ് രംഗത്തെത്തിയത്. വാട്സപ്പിലെ ഡാറ്റ ഫേസ്ബുക്കുമായി ഷെയർ ചെയ്യില്ലെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. കൂടാതെ ഇക്കാര്യത്തിൽ സർക്കാർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തങ്ങൾ വിശദീകരണം നൽകാമെന്നും കമ്പനി പറയുന്നു. പുതിയ നയങ്ങൾ ഫേസ്ബുക്കുമായി ഡാറ്റ ഷെയർ ചെയ്യാനല്ല, മറിച്ച് കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനാണ് എന്നാണ് കമ്പനി പറയുന്നത്. മാത്രമല്ല, വാട്സപ്പ് എക്കാലത്തും വ്യക്തികളുടെ സന്ദേശങ്ങൾ സംരക്ഷിക്കുമെന്നും കമ്പനിയുടെ വക്താവ് അറിയിക്കുന്നു. ഫേസ്ബുക്കിനോ എന്തിനോ വാട്സപ്പിനോ പോലും അവരുടെ സന്ദേശങ്ങൾ കാണാനാകില്ലെന്നാണ് വാട്സപ്പ് പറയുന്നത്. അതേസമയം ഇതെല്ലാം കമ്പനി എക്കാലത്തും പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ പുതിയ സ്വകാര്യതാ നയം വഴി ഫേസ്ബുക്കിനും വാട്സപ്പിനും ഉപഭോക്താവിന്റെ മെറ്റാഡേറ്റ ഉപയോഗിക്കാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ ഒരാൾ ദിവസം മുഴുവൻ എവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളടക്കം പലതും അറിയാൻ സാധിക്കുമെന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ സന്ദേശങ്ങൾ സുരക്ഷിതമാക്കിയാൽ മാത്രം പോരാ, മെറ്റാഡേറ്റയിലും തൊട്ടുകളിക്കരുതെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്.
അതേസമയം പുതിയ സ്വകാര്യതാ നയത്തിൽ പറയുന്ന പല കാര്യങ്ങളും വാട്സപ്പിൽ നിന്ന് ഫേസ്ബുക്കിന് 2016 മുതൽ ലഭ്യമാണെന്ന ആരോപണവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രിമാരും രണ്ടാം ഘട്ടത്തിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. മുഖ്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം നിർദ്ദേശിച്ചത്. 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് രണ്ടാം ഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. ആദ്യഘട്ട കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ രാജ്യവ്യാപകമായി തുടങ്ങിയിരുന്നു. ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള കോവിഡ് മുൻനിര പോരാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഗാന്ധിജിയുടെ പ്രതിമ പാർലമെന്റിലെ പ്രധാന കവാടത്തിൽ നിന്നും താൽക്കാലികമായി നീക്കി. 16 അടി ഉയരമുള്ള പ്രതിമ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് താൽക്കാലികമായി മാറ്റിയതെന്നാണ് ലോക്സഭാ അധികൃതർ പറയുന്നത്. പാർലമെന്റിന്റെ 2-ാം നമ്പർ ഗേറ്റിനും 3-ാം നമ്പർ ഗേറ്റിനും ഇടയിലായാണ് നിലവിൽ പ്രതിമ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ളത്. പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ സമരങ്ങളിലും എംപിമാരുടെ കൂടിക്കാഴ്ചകളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു മാറ്റിവെച്ച ഗാന്ധി പ്രതിമ. കാർഷിക നിയമത്തിനെതിരായ പാർലമെന്റ് എംപിമാരുടെ സമരവും ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വെച്ചായിരുന്നു. 1993 ശിവരാജ് പാട്ടീൽ സ്പീക്കറായിരുന്ന കാലയളവിലാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കമിട്ടത്. അന്നത്തെ രാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മയാണ് പ്രതിമ സ്ഥാപിച്ചത്. സെൻട്രൽ വിസ 20 പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും 20,000 കോടി രൂപ ചെലവിട്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നത്. പരിസ്ഥിതി സംബന്ധമായ നിരവധി വിവാദങ്ങൾക്ക് ശേഷമാണ് സുപ്രീംകോടതി അനുമതിയോടെ പാർലമെന്റ് മന്ദിരം പണികഴിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ ഉത്തരവുകൾ തിരുത്തി പുതിയ പ്രസിഡന്റ് ജോ ബൈഡൻ. കോവിഡ് പ്രതിരോധത്തിന് പ്രഥമ പരിഗണന നൽകും, പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിലേക്ക് തിരികെ പ്രവേശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെക്സിക്കോ അതിർത്തിയിലെ മതിൽ നിർമ്മാണം മരവിപ്പിക്കും, കുടിയേറ്റക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കും. കുടിയേറ്റ വിലക്ക് നീക്കാനുള്ള ഉത്തരവിൽ ജോ ബൈഡൻ ഒപ്പിട്ടു. ആദ്യ ദിവസം തന്നെ വലിയ മാറ്റങ്ങളാണ് ബൈഡൻ കൊണ്ടുവരുന്നത്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരമേറ്റത് ഇന്നാണ്. തലസ്ഥാനമായ വാഷിംഗ്ടൺ DCയിലെ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ വച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്സ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 127 വർഷം പഴക്കമുള്ള കുടുംബ ബൈബിളിൽ തൊട്ടായിരുന്നു സത്യപ്രതിജ്ഞ. ജനാധിപത്യത്തിന്റെ ദിനമെന്നാണ് തന്റെ സത്യപ്രതിജ്ഞാ ദിനത്തെ ജോ ബൈഡൻ വിശേഷിപ്പിച്ചത്. ജനാധിപത്യം അമൂല്യമെന്ന് അമേരിക്ക തെളിയിച്ചു. വെല്ലുവിളികളെ നേരിടാൻ തയ്യാർ. വർണ്ണവിവേചനത്തിനും ആഭ്യന്തര ഭീകരതയ്ക്കുമെതിരെ നിലകൊള്ളണമെന്നും ബൈഡൻ വ്യക്തമാക്കി. അമേരിക്കൻ ജനതയെ ഒന്നിപ്പിക്കാൻ പ്രഥമ പരിഗണന നൽകും. എല്ലാ അമേരിക്കക്കാരുടെയും പ്രസിഡന്റായിരിക്കുമെന്നും ജോ ബൈഡൻ പറഞ്ഞു. പ്രഥമ വനിത വൈസ് പ്രസിഡന്റായ കമല ഹാരിസിനെ അഭിനന്ദിക്കാനും ജോ ബൈഡൻ മറന്നില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.